വളരെ സന്തോഷത്തോടുകൂടി ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സൺഡേ സ്കൂൾ പഠിക്കാൻ തരുന്ന ഞങ്ങളുടെ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ ഉറച്ച് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഏത് അവസരങ്ങളിലാണേലും കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഞങ്ങളുടെ അധ്യാപകരെയും എല്ലാ സമൂഹത്തെയും അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാണമേ. ആമേൻ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ പറയും, നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം എനിക്കറിയാം, എൻ്റെ പപ്പയ്ക്ക് എന്നെക്കുറിച്ചുള്ള, മമ്മിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എനിക്കറിയാമെന്ന് പറയും. ചിലർ പറയും, എനിക്കെന്താണെന്നറിയത്തില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. എന്നാൽ നമുക്ക് ജീവൻ നൽകിയതായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമേറെ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത്. അങ്ങനെയെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം പറയേണ്ടതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിലൂടെ നാം പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പ്രതിപാദിക്കുന്ന ഒരു പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ദർശനമുള്ള ന്യായാധിപ. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ മുഴുവൻ ആ ആളിനെ പറ്റിയാണ് പറയുന്നത്. ന്യായാധിപ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതൊരു സ്ത്രീയാണ്. ശരിയാണ്, ദെബോര എന്നാണ് അവളുടെ പേര്. ദെബോരയെ നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലെ ഏക ന്യായാധിപയാണ് ദെബോര എന്ന് പറയുന്നതായ മകൾ. ദെബോര എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തേനീച്ച എന്നാണ്. ദെബോരയുടെ ഭർത്താവായ ലിപ്പിദോത്ത് എന്ന് പറയുന്നതായ മനുഷ്യനോടൊപ്പം അവൾ ജീവിച്ചു പോന്നു. കൂട്ടുകാരി, അവൾ ജീവിച്ചതായ കാലഘട്ടം എന്ന് പറയുന്നത് യേഹൂദ് എന്ന് പറയുന്ന പ്രവാചകൻ മോവാബിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് കൊണ്ടുവന്നു, അതിനുശേഷം വന്നതായ ഒരു പ്രവാചകിയാണ് നമ്മളുടെ ദെബോര എന്ന് പറയുന്നത്. ദെബോര ന്യായപാലനം ചെയ്തതായ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ? രാമയ്ക്കും ബെഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്ത് ന്യായവിസ്താരം ചെയ്തിരുന്നു ദെബോര. ദെബോര ന്യായവിസ്താരം ചെയ്യുന്നതായ സമയത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചതായ ഒരു കാലഘട്ടമാണ്. ദൈവത്തെ മറന്ന് ജീവിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം എന്തു ചെയ്തെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ വളരെയധികം കാഠിന്യത്തിലൂടെ നടത്തി. അതായത്, കനാന്യ രാജാവായ യായി എന്ന് പറയുന്ന രാജാവ് അവരെ അടിമകളാക്കി കൊണ്ടുപോയി. അവരുടെ സൈന്യാധിപനായിരുന്ന സീസറെ എന്ന് പറയുന്നതായ മനുഷ്യൻ വളരെ ഉന്നതനായ ഒരു മനുഷ്യനായിരുന്നു. കാരണം എന്നാണെന്നറിയാം? അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി വളരെയധികം പോരാടിയ മനുഷ്യനായിരുന്നു. 900 ഇരുമ്പ് രഥങ്ങളുള്ളതായ മനുഷ്യനായിരുന്നു. കനാനിയരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇരുമ്പ് പണിയിൽ വളരെ പ്രാവീണ്യം നേടിയ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള രഥങ്ങൾ നിർമ്മിക്കുന്നതിന് ആ ആളുകളെ ഈ സീസറെ ഉപയോഗിച്ചു. ദെബോരയ്ക്ക് ദൈവദർശനം ഉണ്ടായതായ സമയത്ത് ദെബോരയോടൊപ്പം ഒരാളെ ദെബോര കൂട്ടി. ബാരാക്ക് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ദെബോര കൂട്ടിയത്. അവർ രണ്ടുപേരും ചേർന്ന് ന്യായപാലനം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ദെബോരയ്ക്ക് ദൈവം ഒരരുളപ്പാട് കൊടുത്തു. എന്താണ് കൊടുത്തതെന്ന് അറിയാമോ? നീ ഈ കനാന്യ രാജാവിൽ നിന്ന് നമ്മുടെ ഇസ്രായേൽ ജനത്തെ തിരിച്ച് ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയ ആഹ്വാനം. അങ്ങനെ ദെബോര തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായ ബാരാക്കിനോട് പറഞ്ഞു, നീ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ കൽപ്പിക്കുന്നത്, ഞാൻ യാബിൻ്റെ സേനാധിപതി സീസറെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും കീശോൻ തോടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഈ കീശോൻ തോട്ടിനരികത്തേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുവരുവാനായിട്ട്, അതായത് 2 ഗോത്രങ്ങളിലുള്ളതായ ആളുകളെയാണ് കൊണ്ടുവന്നത്. 2 ഗോത്രങ്ങളിലുള്ള 10,000 പേരെ ഈ തോട്ടിനരികത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ കൊണ്ടുവരുന്നതായ സമയത്ത് ഇത് കേൾക്കുന്ന ആരെന്നറിയ സീസറെ എന്ന് പറയുന്നതായ ഈ സേനാപതി ഇത് കേൾക്കുകയാണ്. അങ്ങനെ ഇവരെ നശിപ്പിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം മൂലം സീസറെ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തന്നെ നശിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ ആ രാജ്യത്തെ തോൽപ്പിച്ച് നമ്മളുടെ ഇസ്രായേൽ മക്കൾ വിജയം വരിക്കുവാനായിട്ട് സാധിച്ചു. ദർശനത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നതായ സമയത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും.
ദബോര എന്ന ന്യായാധിപയിലൂടെ കണ്ടത് അതാണ്. ദൈവം പലരെയും ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ദർശനങ്ങൾ കാണുവാനും ദർശനങ്ങൾ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാഹചര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് ചരിത്രത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യനെ പറ്റി പറയുവാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു മനുഷ്യനായിരിക്കും ഫാദർ ഡേവിഡ് ചിറമേൽ എന്ന് പറയുന്നതായ ആ അച്ഛനെ. ഒരു കിഡ്നിയുമായിട്ട് ജീവിക്കുന്നതായ ആ അച്ഛനെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഏറെ നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നതായ സമയത്ത് അദ്ദേഹം കണ്ടുമുട്ടിയതായ ഗോപിനാഥൻ വടാനപ്പള്ളി എന്ന് പറയുന്നതായ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്ത് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി ഒരു കിഡ്നി ഉണ്ടെങ്കിലോ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തൻ്റെ ഭാര്യയുടെയും മക്കളാണ്, ചെറിയ മക്കൾ, അവരുടെ കിഡ്നി ഒന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛനെ വന്ന് പരിചയപ്പെട്ടതായ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ മനുഷ്യന് വേണ്ടി വളരെയധികം പണമൊക്കെ സമ്പാദിച്ചു. എന്നാൽ ഈ പണം കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് മാത്രം കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കിഡ്നി ഒന്ന് കൊടുക്കുവാനായിട്ട് കിഡ്നി ദാതാവായിട്ട് ഒരാളെ ആവശ്യമായിരുന്നു. അങ്ങനെ പലയിടത്തും പല കാര്യങ്ങളൊക്കെയും ചെയ്ത് അവരൊത്തിരി അന്വേഷിച്ചു, കിട്ടിയില്ല കിഡ്നി ദാതാവായിട്ട്. ദൈവദർശനം മനസ്സിലാക്കി അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ? അച്ഛൻ്റെ കിഡ്നി കൊടുക്കാമെന്ന് കിഡ്നി ദാതാവായിട്ട് മാറുകയാണ്. അങ്ങനെ അച്ഛൻ കിഡ്നിയൊക്കെ കൊടുത്തു, അദ്ദേഹത്തെ സുഖമാകുകയും ചെയ്തു. ദൈവദർശനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ഒത്തിരി പ്രതിസന്ധികൾ, വിരോധങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ഒന്നും വകവയ്ക്കാതെ ദൈവത്തോട് ചേർന്ന് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് തീരും. അതുമാത്രമല്ല, ഈ ഡേവിഡ് അച്ഛൻ ഈ കിഡ്നി കൊടുത്തതായ സമയത്ത് അവിടെ ഒരു വലിയ സംഘടന രൂപീകൃതമാകുകയാണ് ചെയ്തത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന തുടങ്ങുവാനായിട്ട് ഇടയായി. അനേകം ആളുകൾ ഈ സംഘടനയിലൂടെ ഇന്ന് സ്വാന്ത്വനത്തിൻ്റെ അനേകം നാളങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് സാധിച്ചു. നാം ദർശനമുള്ളവരായിട്ട് തീരുമ്പോൾ, അല്ലെങ്കിൽ ദബോരയെ പോലെ ആയി നാം തീരുന്നതായ സമയത്ത്, ഒരു നല്ല പ്രവാചകയായിട്ട് തീരുവാൻ, ഒരു നല്ല ന്യായാധിപിയായിട്ട് തീരുവാനായിട്ട് ദബോരയ്ക്ക് സാധിച്ചത് ദബോരയുടെ ജീവിതത്തിലുണ്ടായിരുന്ന നല്ല ചില ഗുണങ്ങളായിരുന്നു. ദബോരയുടെ ജീവിതത്തിലുണ്ടായിരുന്നതായ നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച ഒരാളായിരുന്നു. ദൈവത്തോടാണ് തീരുമാനങ്ങൾ ചോദിക്കുന്നത്. ദൈവം കൊടുക്കുന്ന ദർശനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ദൈവം തരുന്ന ദർശനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അത് നമുക്ക് സാധിക്കണമെങ്കിൽ ദബോരയെ പോലെ ഉറച്ച ദൈവവിശ്വാസമുള്ള ആളുകളായിട്ട് തീരണം. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് തീരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് തീരുന്നതായ സമയത്തുണ്ടല്ലോ, നമ്മളുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാർ വരും. നമ്മുടെ ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഓടിപ്പോകുന്ന ആരുടെ അടുത്തേക്കാണ്? നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും ചിലപ്പോൾ, അല്ലേ? ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാൻ. അതുപോലെ നമുക്ക് സമീപിക്കാവുന്ന ഒരാളായിട്ട് മാറുകയാണ്. ദർശനമുള്ള ദബോരയെ പോലെ നമ്മളായിത്തീരുമ്പോൾ, ദബോര അടുത്ത് വന്നാണ് കാര്യങ്ങളെല്ലാം അവർ പരിഹരിച്ചു കൊണ്ടിരുന്നത്. വീണ്ടും നോക്കുക, അവളുടെ അടുത്ത് വന്നത് എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ദബോര നല്ലൊരു പ്രശ്ന പരിഹാരകയായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മളുടെയും ജീവിതത്തിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട്, ഒത്തിരി പ്രശ്നങ്ങൾ കൂട്ടുവാനായിട്ടല്ല ശ്രമിക്കേണ്ടത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആയെന്നാണോ ചിന്തിക്കുന്നത്? അതിനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം, അല്ലേ? ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നോക്കിയേ, ഈ ദബോരയെ പോലെ, അല്ലേ, അനേകം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദബോരയെ മാത്രം ദൈവം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ദബോരയിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ അവസാനത്തേതുമായ ന്യായാധിപയായിട്ട് തീരുവാനായിട്ട് ദബോരയ്ക്ക് സാധിച്ചു. അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ദബോര മാത്രമാണ് ന്യായവിസ്താരത്തിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചതായ സ്ത്രീ. ദൈവം നമ്മളെയും ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാണ്. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം പ്രവർത്തിക്കുമെങ്കിൽ നമ്മളെയും ദൈവം ദർശനങ്ങൾ കാണിക്കും. ദർശനങ്ങളുടെ വഴിയിൽ നമ്മളെയും നടത്തും. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും.
നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയൊരു തീരുമാനം പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നെന്ന് പറ. അപ്പോൾ നാം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് തീരും, ദൈവം സ്നേഹിക്കുന്നവരായിട്ട് തീരും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരും. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഈ സൺഡേ സ്കൂൾ പഠനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് ആരാണ്? ആത്യന്തികമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് ആരെ സ്വീകരിക്കണം? യേശു കർത്താവ് വരണം. യേശു കർത്താവ് വരുന്നതായ സമയത്ത് നമുക്കെന്താണ്? പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള ധൈര്യവും ഉറപ്പും വിശ്വാസവും എല്ലാം ദൈവം നമുക്ക് നൽകിത്തരും. അങ്ങനെയെങ്കിലും അങ്ങനെയുള്ള നല്ല ആളുകളായിട്ട് തന്നെ, ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടുന്ന ആളുകളായിട്ട് തന്നെ, ഈ അച്ഛനെ പോലെ അനേകം ആളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരാളായിട്ട് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം. കാരണം ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ നിറവേറുവാൻ നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു വാക്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കാണും, ന്യായാധിപന്മാർ 4:14 അതിൻ്റെ 14 വാക്യം നിങ്ങൾ വായിച്ചു കാണും അല്ലേ. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസറെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? വാക്യത്തിലൂടെ പറയുന്നതായ കാര്യം ദൈവം അരുളിപ്പ് ചെയ്യുന്നതായ കാര്യമാണല്ലേ. എന്താണ് ദൈവം പറയുന്നത്? നീ നിന്റെ ധൈര്യത്തോടെ നീ പോകാം. എന്താണ്? നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നെ ദൈവം ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. കാരണം അതിന് നമുക്ക് മുമ്പേ ആര് പോയിട്ടുണ്ട്? ദൈവം പോയിട്ടുണ്ടെന്ന്. എത്ര നല്ല വാക്യമാണല്ലേ. ഇത്തരം വാക്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് നമ്മുടെ ജീവിതത്തെ, ജീവിതാനുഭവങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം തരുന്നതായ മറ്റൊരു അനുഗ്രഹം, ഒരു ഭാഗ്യാവസ്ഥയെ പറ്റിയാണ് അടുത്ത പാഠത്തിൽ നമ്മൾ, അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നതായ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതായ വാക്യം. ഏതാണെന്നറിയാമോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്താണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ? അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ മത്തായി 5:9 വാക്യമാണ്. മനോഹരമായ വാക്യമാണ് അല്ലേ. സമാധാനം ഉണ്ടാക്കുന്നവർ, പ്രശ്നങ്ങളുള്ളിടത്താണ് സമാധാനം വേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്കൊരു കാര്യം കൂടെ ചേർക്കാം. ദെബോരയുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിട്ട് തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ പഠനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചിലരെയെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളവർ കാണും, അങ്ങനെയുള്ളവരെ ഓർന്ന് സാറ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നതായ സമയത്ത് എനിക്ക് ജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും ബലവും എനിക്ക് സമാധാനവും തരണമെന്ന് ദൈവത്തോട് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നിൻ്റെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. അവിടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നശിപ്പിക്കുന്ന പോലുള്ള പ്രയാസങ്ങൾ, കർത്താവേ, വെല്ലുവിളികളൊക്കെ നേരിടാം. എന്നാൽ അവിടെയെല്ലാം സധൈര്യം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദെബോരയുടെ ജീവിതം ഞങ്ങൾ കേട്ടുവല്ലോ, എത്ര മനോഹരമായ ജീവിതമാണ്. നിസ്സാരമായിട്ട് പലർക്കും തോന്നിയ ഒരു ജീവിതമായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വലിയുള്ള ജീവിതമായിട്ട് തീർന്നുവല്ലോ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ നിസ്സാരമായിട്ടുള്ള ആളുകളാണ്, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് നിൻ്റെ മക്കളായി ഞങ്ങളെ ആക്കിയതിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ആഹ്വാനത്തിനായിട്ട് സ്തോത്രം. സധൈര്യം ദൈവത്തിൻ്റെ സന്നിധിയിലും കടന്നു വരുവാനും ദൈവത്തോട് ചേർന്ന് പോകുവാനും ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് എന്നും ദൈവവചനം പഠിക്കുവാനുള്ള കൃപ തരണമേ. നിന്നോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെയും അനുഗ്രഹിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.